ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൽ പ്രിയരേ ഒരു അനുഗ്രഹീത ദിവസം കൂടി ദൈവം നമുക്ക് തന്നിരിക്കുകയാൽ മഹാദൈവത്തെ വാഴ്ത്തി സ്തുതിച്ച് പുകഴ്ത്തിക്കൊണ്ട് നിങ്ങൾക്കുള്ള സ്വർഗീയ സന്ദേശം കൈമാറാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ വെമ്പൽ കൊള്ളുകയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ആത്മാർത്ഥത കാണിക്കുകയും അല്പം വൈകിയാൽ അസ്വസ്ഥരായി ദൈവത്തിൻ്റെ ആലോചന ചോദിച്ചു വാങ്ങിക്കത്തക്ക രീതിയിൽ വചനത്തിൽ തൽപ്പരായ എൻ്റെ ഏറ്റവും സ്നേഹമുള്ള പതിനായിരത്തോളം വരുന്ന ദൈവമക്കളെ സ്നേഹത്തോടെ വന്ദനം ചൊല്ലുന്നു കർത്തൃദാസന്മാരും സഹോദരി സഹോദരന്മാരും അടങ്ങുന്ന ലോകത്തിൽ ചതറിപ്പാർക്കുന്ന വിവിധ രാജ്യങ്ങളിലായിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ വാട്സാപ്പ് സന്ദേശം കേൾക്കാൻ ആത്മാർത്ഥത കാണിക്കുന്ന വാത്സല്യമുള്ള എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന പ്രിയമുള്ളവർക്ക് ഒരിക്കൽ കൂടി സ്നേഹാദരവും വന്ദനവും അറിയിച്ചുകൊണ്ട് തിരുവചന സത്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ വീണ്ടും തിരിക്കുകയാണ് വിശിഷ്യ മാർച്ച് മാസത്തിൽ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണല്ലോ കർത്തൃ സന്നിധിയിൽ ഉപവാസത്തിന് നാലാം ദിനം അവരവർ കാവും എണ്ണം കർത്താവിൻ്റെ സന്നിധിയിൽ ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും ദൈവമൊരുക്കുന്ന വിശാല അവസരങ്ങൾക്കായി വീണ്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പ്രാർത്ഥിക്കുന്നവരെയും ഉപവസിക്കുന്നവരെയും ഒരു നാളും കൈവിടാത്ത ദൈവം അവങ്കലേക്ക് നോക്കിയവരെയൊക്കെ പ്രകാശിപ്പിക്കുന്ന കർത്താവ് ഇന്നും നമ്മെ സഹായിപ്പാൻ കൂടെയുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ മൂന്ന് മാസത്തെ പാക്കേജ് സംശയിക്കേണ്ട ഭാരപ്പെടേണ്ട മാർച്ച് മുപ്പത്തൊന്നിനകം ഇനിയും അത്ഭുതത്തിന് നേരമുണ്ട് ദൈവം പ്രവർത്തിക്കും എന്നുള്ള വിശ്വാസത്തിൻ്റെ ഉറപ്പോടെ രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് ഇന്ന് നിങ്ങളെ ക്ഷണിക്കുകയാണ് ഒന്ന് രാജാക്കന്മാർ പത്തൊമ്പതാം അധ്യായം നാലാം വാക്യം ഒന്ന് രാജാക്കന്മാർ പത്തൊമ്പതാം അധ്യായം നാലാം വാക്യം വാക്യം ഇങ്ങനെയാണ് താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴിചെന്നു ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്നു മരിപ്പാൻ ഇച്ഛിച്ചു ഇപ്പോൾ മതിയഹോവെ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു പറയുന്നത് സാധാരണക്കാരനല്ല കരുത്തനായ സമർത്ഥനായ ധീരനായ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി ആരും നിൽക്കാനില്ലാതിരുന്നപ്പോൾ ദൈവത്തിന് വേണ്ടി നെഞ്ചും നെറ്റിയും കാണിച്ചു നിന്ന ധീരനായ പ്രവാചകൻ ഏലിയാവാണ് ഏലിയാവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഏറ്റവും ശോചനാകരമായിരിക്കുന്ന പരിശോധനാ വേള ദൈവത്തിനു വേണ്ടി ധീരതയോടെ നിന്ന് കർമ്മയിൽ തീയിറക്കി ദൈവമാരെന്ന് തെളിയിച്ച് ഏലിയാവ് ദൈവത്തിൻ്റെ ദാസനാണെന്നും തെളിയിച്ചു മഴ പെയ്യാതിരുന്ന നാട്ടിൽ മഴ പെയ്യപ്പിച്ചു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ബാലിൻ്റെ പ്രവാചകന്മാരെ കൊന്നു എന്നുള്ള കാരണം കൊണ്ട് രാജ്ഞി കൊട്ടാരത്തിൽ നിന്ന് തലയ്ക്ക് വില പറഞ്ഞിരിക്കുകയാണ് നാളെ ഈ നേരത്ത് നീ ഭൂമിയിൽ കാണില്ല എന്നുള്ള വെല്ലുവിളി ഒരു സാധാരണക്കാരൻ്റെ ഭാഗത്തു നിന്നല്ല കൊട്ടാരത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് ദാർഷ്ട്യക്കാരിയായ അഹങ്കാര മനസ്സുള്ള പ്രത്യേകാൽ യഹോവയായ ദൈവത്തെയും ദൈവത്തിൻ്റെ ആളുകളെയും പുച്ഛിച്ചു തള്ളുന്ന അന്ധകാര ശക്തികൾ സന്നിവേശം നടത്തി ദുർഭൂതങ്ങളുടെ താവളമായിരിക്കുന്ന ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീയുടെ മനസ്സിനകത്ത് മുഴുവൻ ദൈവത്തെയും ദൈവജനത്തെയും ഉന്മൂലനം ചെയ്യാനുള്ള വലിയ ഉച്ചാടനം ചെയ്യാനുള്ള പ്രേരണയകത്തിരിക്കുകയാണ് ഏലിയാവിനെ നശിപ്പിക്കാൻ ദുഷ്ടാത്മശക്തികൾ ശക്തമായി സബേലിനെ പ്രേരിപ്പിച്ചു ആ പ്രേരണയുടെയും വെല്ലുവിളിയുടെയും മുമ്പിൽ ഏലിയാവ് നടങ്ങിപ്പോയി ചൂരച്ചെടിയുടെ ചോട്ടിൽ ഏലിയാവ് പോയി കിടക്കുക ഒറ്റപ്പെടുത്തി എനിക്കവിടെ തോന്നിയ ചില സന്തോഷങ്ങൾ കേൾക്കാം തൻ്റെ താൻ ഒരു സ്ഥലത്താക്കി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് താഴേക്ക് വായ്പ മുകളിലേക്ക് വായിച്ചു വരുമ്പോഴൊക്കെ തക്കവണ്ണം തൻ്റെ പൃഥ്വിനായിരുന്നയാളെ ഒരു സ്ഥലത്താക്കി അവിടെ ആക്കിയതിന് ശേഷം തൻ്റെ ബാലിക്കാരനെ താമസി യഹൂദയ്ക്കുൾപ്പെട്ട ബേർഷയിൽ ചെന്നു അവിടെ തൻ്റെ ബാലിക്കാരനെ താമസിപ്പിച്ചു തൻ്റെ പൃഥ്വിനായിരുന്ന തൻ്റെ സഹായിയായിരുന്ന തൻ്റെ സന്തത സഹചാരിയായിരുന്ന ആ ബാലിക്കാരനെ തൻ്റെ ഒരു അപകടവേളയിൽ തൻ്റെ ഒരു കഷ്ടകാലത്ത് കളഞ്ഞില്ല നല്ല മനസ്സ് നല്ല മനുഷ്യൻ ഒരു സുരക്ഷിത സ്ഥാനത്ത് താമസിപ്പിച്ചു എന്ന വാക്ക് എന്നെ ചിന്തിപ്പിച്ചു എവിടെയെങ്കിലും കൊണ്ടുപോയി ആക്കി എന്നല്ല സെറ്റിൽഡ് ചെയ്തു ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ആക്കി കുറേ കാലം ഞാനൊരു ഉപദേശം പറയട്ടെ കുറേ കാലം നമ്മുടെ ദാസനായി നമ്മുടെ ദാസിയായി നമ്മുടെ ഡ്രൈവറായി നമ്മുടെ വീട്ടുവേലക്കാരിയായി നമ്മുടെ ഓഫീസിലൊരു ജോലിക്കാരനായി ജോലിക്കാരിയായി അല്ല നമ്മുടെ സഭാനേതാക്കന്മാരാണെങ്കിൽ കർത്തൃദാസന്മാരാണെങ്കിൽ നമ്മുടെ കൂടെ ഒരു അസോസിയേറ്റായി നമ്മുടെ ഓഫീസിൽ ഒരു ഒരാത്മീക കാര്യങ്ങൾക്കെല്ലാം സ്തോത്ര പക്വതയോടെ കൂടെ നിന്നൊരാള് നമുക്കിച്ചിരി കഷ്ടം വന്നാലും ഇച്ചിരി ശ്രദ്ധിക്കണം കേട്ടോ അവരെയൊക്കെ എവിടെയെങ്കിലും ഒരിക്കലും നമ്മുടെ കൂടെ നിന്നൊരാൾ നശിച്ചു പോകരുത് നന്മ വരണം നന്മ വരണം നന്മ വരണം ആ മനസ്സുണ്ടായാൽ മതി വഴി ദൈവം ഒരുക്കും എനിക്കൊരു നൂറ് സാക്ഷ്യം പറയാനുണ്ട് നേരോടെ നിർഭയമായി ദൈവകൃപയോടെ വിശ്വസ്തയോടെ നിന്നവരെല്ലാം മാനിക്കാനുള്ള വഴി ദൈവമായിട്ട് ഒരുക്കും അപ്പോൾ ഈ മനുഷ്യൻ ഏലിയാവ് തൻ്റെ പൃഥ്വനെ ഒരു സ്ഥലത്ത് താമസിച്ചു താൻ ഏതൊക്കെയാണെന്ന് തീരാൻ പോവുക പക്ഷേ ഇവനെ കൂടി കൊണ്ടുപോയി കളയാൻ തീരുമാനിച്ചില്ല ഒരു സ്ഥലത്ത് താമസിപ്പിച്ചു നമ്മുടെ കൂടെ നിന്ന നമ്മുടെ വിശ്വസ്തരായിരുന്നവരെ ഒരിക്കലും വഴി കളയരുത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അവരെ താമസിപ്പിക്കണം എവിടെയെങ്കിലും അവിടെ സെക്യൂർ ഒരു പ്ലേസിൽ അവരെ ഒരുക്കണം ഓക്കെ അതല്ല നമ്മുടെ ചിന്താവിഷയം അതിനുശേഷം ചൂരച്ചടിച്ചോട്ടിൽ പോയി കിടന്നിട്ട് അദ്ദേഹം പറയുകയാണ് മരിച്ചാൽ മതി ഞാൻ എൻ്റെ പിതാക്കന്മാരെ കൾ ശ്രേഷ്ഠനല്ല ദൈവമേ അങ്ങ് എടുത്തോളണേ മൂന്ന് കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നു ഒന്ന് തൻ്റെ തീരുമാനം ഒന്ന് തൻ്റെ തീരുമാനം രണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തെക്കുറിച്ചുള്ള മതിപ്പ് മൂന്ന് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന മൂന്ന് ഞാൻ പറഞ്ഞു തരാം ശ്രദ്ധിച്ചു കേട്ടു ഒന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ മതിപ്പെന്നാ ഓ ഞാൻ ശ്രേഷ്ഠനല്ല എൻ്റെ പിതാക്കന്മാരെയൊക്കെ പോലെയൊക്കെ ഞാനുള്ളൂ എത്ര നിന്നെന്ന് പറഞ്ഞാലും എത്ര പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ എത്ര നിന്നു വലിയ ആൾ വലിയ കഥയൊന്നുമില്ല ഞാൻ മറ്റാരേക്കാൾ ശ്രേഷ്ഠനല്ല എന്നുള്ളൊരു തോന്നൽ അപകർഷതാബോധം ഉൾബോധം ഉള്ളിനകത്തുനിന്ന് വെമ്പൽ കൊള്ളുന്ന ഭീതിജനകമായിരിക്കുന്ന തന്നെത്താൻ കുറച്ച് കാണിക്കുന്ന ആ ഉൾബോധം അതൊരു നാശലക്ഷണമാണേ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് നമ്മളെക്കുറിച്ച് ദൈവത്തിന് പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് മറ്റാരുമായി നമ്മളെ തൂക്കരുത് നമ്മൾ യുണീക്കാണ് നീ നിന്നെപ്പോലെ വേറൊരാളില്ലെന്ന് പഠിക്ക് ദൈവത്തിന് നീ പ്രിയനാണ് ദൈവത്തിന് നീ മാന്യനാണ് അപ്പുറം ഇപ്പറേം നിൽക്കുന്നവരും നമ്മുടെ കൂട്ടായ്മയിൽ വരുന്നവരും അവരെ പോലെ അല്ല ഞാൻ മറ്റവരെ പോലെ അല്ല ഞാൻ പിതാക്കന്മാരെ പോലെ അല്ല ഞാൻ എന്നൊന്നും പറയാതെ നീ നിന്നെ തന്നെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഏൽപ്പിക്കുക അപ്പോൾ ഏലിയാവിന് പറ്റി ഒന്നാമത്തെ പറ്റി അദ്ദേഹം മറ്റുള്ളവരുമായി കമ്പയർ ചെയ്തു രണ്ട് അദ്ദേഹം ഒരു തീരുമാനമെടുക്കുകയാണ് നമ്മുടെ ഈ ദിവസങ്ങളിലെ ചിന്ത കഷ്ടകാലത്തെ തീരുമാനമെടുപ്പ് ഭയങ്കര സീരിയസാണ് എത്ര വലിയവനായാലും പാളി പോയാൽ പോക്ക കേട്ടോ പറയാൻ പോവാ സ്തോത്രം കേട്ടോളണം അപ്പോൾ കഷ്ടകാലം വന്നപ്പോൾ ഭീതി വന്നപ്പോൾ ഭീഷണി വന്നപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് തോന്നിയപ്പോൾ ഒരു തീരുമാനമെടുക്കുകയാണ് ഏലിയാവ് എന്താ തീരുമാനമെടുത്തത് മരിക്കണം മരിച്ചാൽ മതി മരണം കൊതിക്കുന്നു മരണത്തെ പ്രതീക്ഷിക്കുന്നു മരിച്ചാൽ മതി എന്നും പറഞ്ഞ് കിടക്കുക മൂന്നാമത്തെ കാര്യം പ്രാർത്ഥിക്കുക എന്നെ അങ്ങെടുത്തോളണേ എന്നെ അങ്ങെടുത്തോളണേ മതിയഹോവേ മതി മതി എന്നെ അങ്ങെടുത്തോളണേ മൂന്ന് കാര്യങ്ങൾ കഷ്ടകാലത്ത് ശ്രദ്ധിക്കണം കഷ്ടകാലത്തെ പ്രാർത്ഥന കഷ്ടകാലത്തെ തീരുമാനം കഷ്ടകാലത്ത് നാം നമ്മെക്കുറിച്ച് വിചാരിക്കുന്ന വിചാരങ്ങൾ അയ്യോ പ്രശ്നം വരുമ്പോൾ നമുക്ക് വിചാരിക്കും എൻ്റെ ദൈവം എന്നെപ്പോലെ ശവിക്കപ്പെട്ട ഒരാളില്ല എന്നെപ്പോലെ നിർഭാഗ്യവതി ആരുമില്ല എന്നെപ്പോലെ എൻ്റെ ജന്മം പോലെ ആർക്കും കിട്ടരുതേ ഇവോബൊക്കെ അത് പറഞ്ഞ മനുഷ്യനാ ഭാഗ്യം കൊണ്ടും തലമുടി നാരുടെയൊക്കെ രക്ഷപ്പെട്ടതാ പറയരുത് കഷ്ടങ്ങൾ കാർമേഘം പോലെ തലയ്ക്ക് മീതെ കയറി വന്നാലും നീ നിന്നെ കൊച്ചാക്കി പറയാൻ തുടങ്ങിയാൽ നാശമടുത്തു എന്നാണ് അർത്ഥം അതുകൊണ്ട് സ്നേഹത്തോടെ ഞാൻ ഈ നല്ല പ്രാർത്ഥനാ ദിവസങ്ങളിൽ പറയുക എന്തൊക്കെ വന്നാലും നീ പാപം ചെയ്ത് അധർമ്മം ചെയ്ത് അധമനായി പോയിട്ടില്ലെങ്കിൽ പ്രാഗൽഭ്യം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉണ്ടെങ്കിൽ പറയണം എൻ്റെ ദൈവം എന്നെ കൈവിടിയല്ല ഞാൻ എപ്പോഴും നിങ്ങളെ ഓർപ്പിക്കുന്ന പോലെ ദൈവം എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല സ്തോത്രം അപ്പുറം ഇപ്പുറം നിൽക്കുന്ന ആളുകളോട് ഒപ്പം നമ്മളെ ആ ത്രാസേ തൂക്കരുത് പറയണം ദൈവത്തിന് പ്രിയനാണ് ഞാൻ നീ ഒന്നിനും കൊള്ളല്ലെന്ന് പറയരുത് നിന്നെപ്പോലെ ഭാഗ്യദോഷിയില്ലെന്ന് പറയരുത് കഷ്ടകാലത്തത് പറയാൻ തോന്നും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത ഇപ്പം ക്ഷമ ചോദിച്ചേക്കണം ദൈവമേ ഞാനത് അന്ന് എനിക്കത് ആരും പറഞ്ഞു തരാനില്ല ഇന്നിപ്പോൾ ഷാജിപ്പാസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ടല്ലോ കൃപയാൽ സ്നേഹത്തോടെ പറഞ്ഞ കേട്ടോ വാക്ക് സ്തോത്രം അതുകൊണ്ട് പറയുക പറ്റരുത് പറയരുത് പിടിച്ചു നിൽക്കണം ബെസി കയറി കമ്പി പിടിച്ചു പോലെ പിടിച്ചു നിൽക്കണം രണ്ടാമത്തെ കാര്യം കഷ്ടകാലത്തെ പ്രാർത്ഥന അയ്യോ ആ കാലത്തെ പ്രാർത്ഥനയും ബുദ്ധിമുട്ടാണ് എൻ്റെ ദൈവമേ എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം തന്നെ എൻ്റെ കർത്താവേ എൻ്റെ ദൈവം ഇതൊന്നും കാണേണ്ട ഗതികേട് വരല്ലേ ദൈവത്തോടെ പറയുന്നേ പ്രാർത്ഥന സൂക്ഷിച്ചോളണം സുബോധത്തോടായിരിക്കണം മൂന്ന് തീരുമാനങ്ങൾ ഈ സമയത്ത് തീരുമാനം എടുക്കാൻ പ്രേരിപ്പിക്കും നമ്മളെ ഏലിയാവ് ഒരു കടുങ്കയോടെ തീരുമാനമെടുത്തു അയ്യോ എനിക്ക് വിഷമം തോന്നി എന്താ തീരുമാനം എന്നറിയാമോ മരിക്കണം മരിക്കണം ദൈവത്തിന് ഒരു ശതമാനം പോലും ഇവനിപ്പോൾ മരിക്കണം എന്നാഗ്രഹമില്ല പക്ഷേ ഇവൻ പറയാം മരിക്കണം തീരുമാനം മനസ്സിൽ വന്നു കഴിഞ്ഞു മരിക്കാൻ ഇച്ഛിച്ചു എന്ന മലയാളത്തിൽ ഡിസിഷൻ മേക്ക് ചെയ്തു മരിക്കണം ഇനി ജീവിക്കണ്ട എപ്പോഴെങ്കിലും മരിക്കണമെന്ന് തീരുമാനിക്കാൻ നിനക്കെന്താ അവകാശം ഞാൻ ചോദിക്കുന്നു വീണ്ടും ജീവൻ തന്നത് ദൈവം അല്ലേ ജീവിതം തന്നത് ദൈവമല്ലേ ഈ ശരീരം തന്ന ദൈവം അല്ലേ ബുദ്ധി തന്ന ദൈവമല്ലേ കഴിവ് തന്ന ദൈവം ഇന്ന് നിങ്ങളായിരിക്കുന്ന രാജ്യത്തെത്തിക്കാൻ എല്ല അനുകൂലമാക്കി തന്ന ദൈവം ആ ദൈവം തന്ന ജീവനല്ലേ ജീവിതത്തിൻ്റെ ആധാരം അതിന് മുമ്പിൽ മരിക്കണമെന്ന് ആഗ്രഹിക്കാനും മരിക്കണമെന്ന് തീരുമാനമെടുക്കാനും എന്തവകാശം നമുക്ക് മരിക്കാൻ തീരുമാനിക്കാൻ ഒരവകാശമില്ലാത്തവരാണ് ദൈവത്തിൻ്റെ മക്കൾ മനുഷ്യൻ കാരണം ജീവൻ്റെ മേലധികാരമുള്ളത് ദൈവത്തിനാണ് മരണത്തിൻ്റെ മേലും അധികാരമുള്ള ദൈവത്തിനാണ് ദൈവമാണ് തീരുമാനിക്കേണ്ടത് നീയപ്പം മരിക്കണം എന്നത് ഒരിക്കൽ പോലും തീരുമാനിക്കരുത് മരിക്കണമെന്ന് ഏലിയാവ് മരിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമില്ല മനസ്സിൽ തീരുമാനിച്ച് അദ്ദേഹം ഡിസിഷൻ എടുത്തു മരിച്ചാൽ മതി ഇനി മുന്നോട്ടില്ല ഇനി ശുശ്രൂഷയില്ല അദ്ദേഹം പുതപ്പ് മടക്കി എന്നാണ് താഴെ എഴുതിയിരിക്കുന്നത് യോർധാനത്തല്ലാൻ വേണ്ടി പുതപ്പ് മടക്കി ഞാൻ അവിടേക്കൊന്നും കയറുന്നില്ല പിന്നീട് നിങ്ങൾ സന്ദർഭത്തിൽ പരിശുദ്ധം പറയുമ്പോൾ ചിന്തിക്കാം തിരിച്ചു വരികയാണ് ദൈവത്തിൻ്റെ ദൂതനെ പറഞ്ഞയച്ച് സ്വർഗത്തിലെ ആഹാരം കൊടുത്തു ഒറ്റ ആഹാരം കൊണ്ട് നാൽപ്പത് ദിവസം നടന്നു അപ്പോൾ സ്വർഗത്തിലെ ആഹാരത്തിൻ്റെ എന്താന്ന് പറയുക അതിൻ്റെ അതിൻ്റെ പവറൊന്നോർത്ത് നോക്കി നമ്മൾ വീട്ടിൽ മൂന്ന് നേരം കഴിച്ചാൽ നേരം വെളുക്കുമ്പോഴത്തേക്കും വിശക്കുന്നു എന്ന് പറഞ്ഞു ഓടി വരുന്നതല്ലേ ഇവിടെ ഒറ്റ നേരത്തെ ആഹാരം കൊണ്ട് സ്വർഗീയ ഭോജനത്തിൻ്റെ പ്രത്യേകതയാണ് ഒരു നേരത്തെ ആഹാരം കൊണ്ട് നാൽപ്പത് ദിവസം ഉറങ്ങി എന്നല്ല നാൽപ്പത് ദിവസം നടന്നു ഞാനത് വേറൊരു സന്ദർഭത്തിൽ ഇതൊക്കെ നമുക്ക് ചിന്തിക്കാം സമയം കർത്താവ് തരുവാണെങ്കിൽ അടുത്തത് സ്തോത്രം ഇങ്ങനെ തട്ടി ഉണർത്തി ആഹാരം കൊടുത്തിട്ട് ദൂതൻ പോകാൻ പറഞ്ഞു നാൽപ്പത് ദിവസം നടന്നു ബേർഷേബ മരുഭൂമിയിൽ ചെന്ന് ഗുഹയ്ക്കകത്ത് വന്ന് പിന്നെയും കിടക്കുക അവിടെ ദൈവം ഇറങ്ങി വന്നു അവിടെ വെച്ചാൽ ദൈവം ചോദിച്ചു നീ എന്താ ഇവിടെ നീ എന്താ ഇവിടെ നിനക്കെന്താ ഇവിടെ കാര്യം അപ്പോഴും പറയുക മരിക്കണം ഞാൻ ശ്രേഷ്ഠനല്ല മരിക്കണം 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 അപ്പം തിന്നിട്ടും ദൂതം വന്നിട്ടും തട്ടി ഉണർത്തിയിട്ടും ഉണർവ് തന്നിട്ട് എഴുന്നേൽപ്പിച്ചിട്ടും ദീർഘദൂര യാത്രയുണ്ടെന്ന് ദൂത് പറഞ്ഞിട്ടും തീരുമാനം മാറ്റിയില്ല തീരുമാനം മാറ്റിയില്ല ഞാനിന്ന് പറയാൻ പോകുന്ന ദൂത് ശ്രദ്ധിച്ച് കേട്ടോളണം ഇനി വേറെ വണ്ടി ഓടിക്കുവാണെങ്കിൽ ഒരു മിനിറ്റ് ആ സൈഡിലേക്ക് ഒന്ന് ഒതുക്കിയിട്ടേ ഈ പറഞ്ഞ് ശ്രദ്ധിച്ച് കേട്ടിട്ട് പോയാൽ മതി കേട്ടേ സ്തോത്രം എന്തോ ചെയ്യുവാണെങ്കിൽ അവിടെ നിന്ന് നിന്നേ ഇതൊന്ന് കേട്ടേ നിങ്ങൾ ശ്രദ്ധിച്ചേ തീരുമാനം മാറ്റുന്ന ഏലിയാവ് ദൂതനെ പറഞ്ഞു ചോദിച്ചു ദൂത് പറഞ്ഞു ആഹാരം കൊടുത്തു തട്ടി ഉണർത്തി ബലപ്പെടുത്തി നോ ഇയാള് തീരുമാനം മാറ്റുന്നില്ല ദൈവം വന്നു തീരുമാനം മാറ്റുന്നില്ല ഞാനിങ്ങനെ പറയുമ്പോൾ തെറ്റുധരിക്കരുത് അടമൻ്റായ തീരുമാനത്തിൻ്റെ മുമ്പിൽ യാതൊരു വിട്ടുവീഴ്ചയും കാണാതെ മരിക്കാൻ തന്നെ മനസ്സിൽ ഉറച്ച ഏലിയാവിൻ്റെ മുമ്പിൽ ഒരർത്ഥത്തിൽ പറയുക തെറ്റുധരിക്കരുത് ദൈവം പോലും തോറ്റു എന്ന് പറഞ്ഞാൽ തെറ്റുദ്ധരിക്കരുത് അടുത്ത വാക്കോടെ കേട്ടോളണം ഇതാ അങ്ങനെ പറയാൻ കാരണം കേൾക്കൂ ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റിയില്ല ദൈവം ഒരു കാര്യം ചെയ്തു എന്നെ അങ്ങ് എടുത്തോളണേ എന്നെ അങ്ങ് എന്ന് പറഞ്ഞ് മൂക്കി പഞ്ഞി വയ്ക്കാൻ ശവപ്പെട്ടി കയറാൻ അനുവദിച്ചില്ല എടുക്കേണ്ട വന്നു ദൈവത്തിന് എന്താ കാരണം തീരുമാനം മാറ്റാത്തവൻ്റെ മുമ്പിൽ ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല നീ തീരുമാനിച്ചിരിക്കുക ഡിവോഴ്സ് ചെയ്യാൻ ദൈവം എന്നാ ചെയ്യാന് നീ തീരുമാനിച്ചിരിക്കുക ചാവാൻ ദൈവം ഇപ്പോൾ എന്ന ചെയ്യാനാന്ന് നീ തീരുമാനിച്ചിരിക്കുക പിണങ്ങി പിരിയാൻ വഴക്കുണ്ടാക്കാൻ തമ്മി തല്ലാൻ കുടുംബം പൊട്ടിക്കാൻ ഒരു വിട്ടുവീഴ്ചയില്ലാതെ എത്ര ദൂത് കേട്ടാലും എത്ര സ്വർഗീയ ഭോജനം നിന്നാലും നീ നിൽക്കുന്നിടത്ത് ഒരിഞ്ച് മാറാൻ ഒടയതമ്പുരം വന്ന് പറഞ്ഞാൽ പോലും മാറാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ ദൈവം എന്ത് ചെയ്യാനാ അല്ല മറുപടി പറ തീരുമാനങ്ങൾ അബദ്ധ തീരുമാനങ്ങൾ ജടിലമായ തീരുമാനങ്ങൾ ദൈവപ്രസാദമില്ലാത്ത തീരുമാനങ്ങൾ വചന നിഷേധമായ തീരുമാനങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച തീരുമാനങ്ങൾ പ്രമാണത്തിന് ചേരാത്ത തീരുമാനങ്ങൾ വിശുദ്ധനെ യോജിക്കാത്ത തീരുമാനങ്ങൾ ആരാധിക്കുന്നവർക്ക് അനുയോജ്യമല്ലാത്ത തീരുമാനങ്ങൾ സ്വർഗത്തിൽ പേരെടുത്തപ്പെട്ടവർക്ക് പേര് പറയാൻ പോലും കൊള്ളാത്ത തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ മനസ്സിൽ വെച്ച് ഉപവസിച്ചാൽ ദൈവം എന്ത് ചെയ്യാനാണ് മാർച്ച് മുപ്പത്തൊന്നിനകം നമുക്ക് ജയം നേടണം ദൈവം പ്രതീക്ഷിച്ച നന്മ കയ്യിൽ വരണം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂടപ്പറപ്പ് പറയുക അടമൻ്റായ തീരുമാനം ക്ഷമിക്കത്തില്ല പുറക്കത്തില്ല ഞാൻ മിണ്ടത്തില്ല ഞാൻ പോകത്തില്ല ഞാൻ കൈ കൊടുക്കത്തില്ല ഞാൻ താഴെത്തില്ല ഞാൻ വിനയപ്പെടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു ദൈവം പോലും തോക്കും ആ വാക്ക് ഞാൻ ആവർത്തിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നോട് ക്ഷമിക്കട്ടെ നിങ്ങൾക്കിത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ആ പദം പറയുക ദൈവത്തെ തോപ്പിക്കാൻ ആർക്കും പറ്റില്ല പക്ഷെ ദൈവം പോലും സുല്ലു പറഞ്ഞു ഞാനിപ്പോൾ എന്തോ ചെയ്യാൻ ഇല്ല നിനക്ക് തീരുമാനം മാറ്റാമോ ഞാൻ നിന്ന് ഇസവേലിൻ്റെ മുമ്പിൽ നിർത്താം ഏതാഹാമൻ്റെ നോമ്പിലും നിർത്താം ബാലിൻ്റെ പ്രവാചകന്മാർ തുള്ളി പ്രവചിച്ചു വന്നാലും എൻ്റെ മോനെ ഞാൻ തീപ്പന്തം പോലെ നിർത്താം ആ മുള്ളുകൾക്കിടയിൽ താമര പോലെ നിർത്താം പക്ഷേ നിൻ്റെ മനസ്സിൽ തീരുമാനം മാറ്റാമോ ഞാൻ സ്നേഹത്തോടെ പറയുന്നു അത്ഭുതങ്ങൾ മുമ്പിൽ കണ്ടോണ്ട് അടയാളങ്ങൾ മുമ്പിൽ കണ്ടോണ്ട് ദൈവത്തെ തോപ്പിക്കരുത് ദൈവത്തെ നിസ്സഹായനാക്കരുത് എൻ്റെ ചിന്ത ബേർഷെബ ഗുഹാമുഖത്ത് നിന്ന് തലകുനിച്ച് ദൈവം മടങ്ങിപ്പോവാ ദൈവത്തിനവനെ കുറച്ചുകൂടെ പിടിച്ചു നിർത്താൻ പറ്റിയില്ല നിൻ്റെ വീട്ടിൽ നിന്ന് നിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് നിൻ്റെ അടുക്കൽ നിന്ന് ദൈവം നിസ്സഹായനായി ർത്തി കടന്നു പോകേണ്ട ഒരു സ്ഥിതി നീ ആയിട്ട് ഒപ്പിച്ചു വെക്കരുത് തീരുമാനങ്ങൾ മാറ്റാനുണ്ടെങ്കിൽ വേഗത്തിൽ തീരുമാനങ്ങൾ മാറ്റുക ദൈവഹിതമില്ലാത്ത ഏതെങ്കിലും കാര്യങ്ങളിൽ ഇടപെട്ട് നിൽക്കുന്നെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ദൈവത്തിന് തന്നെ മുപ്പത്തൊന്നാം തീയതിക്കുള്ളിൽ സഹായിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് നീ നിൽക്കുന്നതെങ്കിൽ നീ കാഴ്ചപെട് മാറിച്ചവട്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കുക ദൈവപ്രവർത്തിക്ക് വിധേയപ്പെട് ഏത് മൂത്ത ഏലിയാവാണെങ്കിലും നീ പിടിച്ച മൊയലിന് രണ്ട് കൊമ്പ് ഞാൻ മാറത്തില്ല ഞാൻ മാറ്റത്തില്ല എന്ന് പറഞ്ഞു നിന്നാൽ ദൈവം പറയും വണ്ടി വിട്ടേക്കാം മോനങ്ങ് കയറിപ്പോരേ ഇനി ഭൂമിയിൽ നിന്നതുകൊണ്ടും വലിയ പ്രയോജനമൊന്നുമില്ല നീ നിൽക്കുന്ന നാട്ടിൽ നീ നിൽക്കുന്ന രാജ്യത്ത് നീ ആയിരിക്കുന്ന വീട്ടിൽ നിൻ്റെ പശ്ചാത്തലത്തിൽ നിൻ്റെ സിറ്റുവേഷനിൽ നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിനക്കിനിയും ഭാവിയുണ്ട് നിനക്കിനിയും ജീവിതമുണ്ട് നിനക്കിനിയും ഉയർച്ചയുണ്ട് പക്ഷേ വിട്ടുവീഴ്ചകൾക്ക് മനസ്സില്ലാതെ ദൈവോധനം കേട്ടനുസരിക്കാൻ താൽപ്പര്യമില്ലാതെ അഠമൻറ്റായി നിൽക്കുന്ന നിന്നെ സഹായിക്കാൻ ദൈവത്തിന് പറ്റില്ല അതുകൊണ്ട് ക്ഷമിക്കേണ്ടവരോട് ക്ഷമിച്ച് മിണ്ടേണ്ടവരോട് മിണ്ടി പൊറുക്കേണ്ടത് പുറത്തു നിൽക്ക് തീരുമാനം മാറ്റേണ്ട ഏതെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വിലയിരുത്ത് ഏലിയാവിന് പറ്റി പറ്റരുത് ഇവിടം കൊണ്ട് തീരരുത് യാത്ര തുടരണം ജയക്കൊടി പാറിക്കുവോളം യാത്ര തുടരണം അതിനായി നമുക്കൊരുങ്ങാം ദൈവത്തിന് പോലും സഹായിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് നമ്മുടെ തീരുമാനം ചെന്നെത്തരുത് ദൈവത്തെ തോപ്പിക്കരുത് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ നല്ല സുദിനത്തേക്കുള്ള ദൂത് ഞങ്ങൾക്ക് നന്നാനായ സ്തോത്രം തീരുമാനങ്ങൾക്ക് ഭയങ്കര വിലയുണ്ടെന്ന് ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കുന്നതിനായി സ്തോത്രം അങ്ങേക്ക് പ്രവർത്തിക്കണമെങ്കിൽ പോലും കൊളക്കറിയിൽ കിടന്ന മനുഷ്യൻ്റെ തീരുമാനം അറിഞ്ഞിട്ടാണല്ലോ ദൈവം പ്രവർത്തിച്ചത് അപ്പാ തീരുമാനത്തിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവാൻ ദൈവം ഒന്ന് സഹായിക്കണം എൻ്റെ പ്രിയപ്പെട്ട ഈ വചനം കേൾക്കുന്നവരെ അവരെ ബോധം വരുത്തണേ അനുഗ്രഹിക്കണേ അടമൻ്റെ ചാവണം തീരണം കൊല്ലണം തീർക്കണം എന്നുള്ള തീരുമാനങ്ങളെല്ലാം മാറണേ അപ്പം മക്കളെ അനുഗ്രഹിക്കണേ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ ആമേൻ